ഏതായാലും ഏറെ നാളത്തെ തർക്കങ്ങൾക്കൊടുവിൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എ ഐ ഗ്രൂപ്പുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എ ഐ ഗ്രൂപ്പുകൾക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനുണ്ട ഇടയായ സാഹചര്യങ്ങളൊപ്പം ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. സൗമ്യ, ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്ന അതേ ദിവസം തന്നെ അന്ന് വൈകുന്നേരത്തോടുകൂടി എ ഐ സി സി വൃത്തങ്ങൾ ഇത്തരത്തിലൊരു മാറ്റം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ സ്വാഭാവികമായ മനസ്സുകൊണ്ടെത്തിയിരുന്നു. പക്ഷേ മറ്റൊരു സംസ്ഥാനങ്ങളിലെയും പോലെയല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കമാൻഡിന് ഒരു പ്രത്യേക സേ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഗ്രൂപ്പുകൾ വളരെ ശക്തമാണ്. കഴിഞ്ഞ 50 കൊല്ലമായി തുടരുന്ന ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ്സിന് വളർച്ചയും തളർച്ചയും എല്ലാം നൽകിയിട്ടുള്ളപ്പോഴും ഗ്രൂപ്പുകളുടെ വട്ടത്തിനപ്പുറത്തേക്ക് ചാടാൻ ഒരു ഘട്ടത്തിൽ പോലും ഹൈക്കമാൻഡിന് പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് 2013 അന്ന് കെ പി സി അധ്യക്ഷനായി വി എം സുധീരൻ വരുന്നത് രാഹുൽ ഗാന്ധിയുടെ നോമിനിയായിട്ടാണ്. അന്ന് പഴയ ആളുകളുടെ എല്ലാം വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് കരുതിയതെങ്കിൽ പോലും കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെ എതിർത്ത് വന്ന വി എം സുധീരന് ഒരു തരത്തിലുള്ള പിന്തുണയും എ ഐ ഗ്രൂപ്പുകൾ നൽകിയിരുന്നില്ല. സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. കൺവെൻഷണലായ ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ വെളിയിൽ നിന്നും ഒരാൾ വന്നിരിക്കുന്നു, വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശന് നിയമസഭാ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുണ്ട് എന്നത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള ഏക ഘടകം. പക്ഷേ മുസ്ലിം ലീഗിനോട് ഈ ഒരു കൺസെൻറ്റ് ചോദിച്ചിട്ടല്ല ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളോട് കൺസെൻറ്റ് ചോദിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമല്ല. സ്വാഭാവികമായും കോൺഗ്രസ് പോലെയൊരു പാർട്ടിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു തീരുമാനം അപ്രതീക്ഷിതമായി വന്നിരിക്കുന്നു എന്നതാണ് വി ഡി സതീശൻ്റെ പുതിയ സ്ഥാനലബ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാഥമികമായി പറയാനുള്ളത്. വി ഡി സതീശനിലേക്ക് നയിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് ഇതിനോടകം നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞൊരു വിഷയമാണ്. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായി മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം വൈദ്യലിംഗവും ഇവിടെ എത്തി മസ്കർ ഹോട്ടൽ വെച്ച് എം എൽ എമാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയായിരുന്നു. അവരോട് അഭിപ്രായം എഴുതിത്തരാൻ പറയുകയായിരുന്നു. അഭിപ്രായം എഴുതിത്തരാൻ പറയുന്നതിൻ്റെ അന്നത്തെ ദിവസം നടന്നത് വലിയ ചതിയാണ് എന്ന് തന്നെ പറയാം. കാരണം രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന ഐ ഗ്രൂപ്പ് എം എൽ എമാർ വി ഡി സതീശൻ്റെ പേരെഴുതി കൊടുത്തതിന് ശേഷം തൊട്ടടുത്തുള്ള കണ്ടോൺമെൻറ് ഹൗസിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷം ഞങ്ങൾ സാറിനാണ് പിന്തുണ അവിടെ ഹൈക്കമാൻഡിന് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നതാണ് പറഞ്ഞത്. ഈ വിശ്വാസത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് തനിക്ക് നിയമസഭാ പാർലമെൻ്ററി പാർട്ടിയിൽ 19 എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്നും 2 പേർ മാത്രമാണ് വി ഡി സതീശനെ പിന്തുണച്ചത് എന്ന തരത്തിൽ ഒരു അനൌദ്യോഗിക കുറിപ്പ് നമ്മളുടെ മാധ്യമങ്ങൾക്കാകെ എത്തിച്ചു നൽകുകയുണ്ടായി. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം 19 ഉച്ചയ്ക്ക് 2:57 കൈരളി ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. അത് നിയമസഭാ പാർലമെൻ്ററി പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നും 12 എം എൽ എമാർ, വി ഡി സതീശനടക്കമുള്ള 12 എം എൽ എമാർ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്ന് അഭിപ്രായം പറഞ്ഞു എന്നും, ഉമ്മൻചാണ്ടി അടക്കമുള്ള 7 എം എൽ എമാർ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു എന്നും, തിരുവഞ്ചൂരും പി ടി തോമസും അവരവരുടെ പേരുകളാണ് പറഞ്ഞതെന്നും എന്ന വാർത്ത വന്നതിന് പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. കൈരളിയുടെ വാർത്ത അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഘട്ടത്തിൽ പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ആ വാർത്ത വ്യാജമാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ മെല്ലെ മെല്ലെ തൊട്ടടുത്ത ദിവസമായതോടുകൂടി മറ്റ് വാർത്താ മാധ്യമങ്ങൾ കൂടി ഈ വാർത്ത ഏറ്റെടുക്കുകയുണ്ടായി. അതേ തുടർന്ന് ഇത് സത്യമാണ് എന്നൊരു ബോധ്യം പ്രതിപക്ഷ നേതാവിനുണ്ടാവുകയും പ്രതിപക്ഷ നേതാവ് തന്നെ തൻ്റെ വഞ്ചിച്ച എം എൽ എമാർ ആരൊക്കെയാണ് എന്നൊരു അന്വേഷണം സമാന്തരമായി നടത്തുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാമ്പിന് ആരൊക്കെയാണ് തന്നെ അവിശ്വസിച്ചത് എന്ന കാര്യം വ്യക്തമായി അദ്ദേഹത്തിന് ഉറപ്പില്ല. പക്ഷേ എം എൽ എമാരുടെ ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞാൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എടുക്കുന്നൊരു നയസമീപനമുണ്ട്. പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണോ ഭൂരിപക്ഷം ആ വ്യക്തിയോടൊപ്പം നിൽക്കുക എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. കേരളത്തിൽ 1995 നിയമസഭാ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്നാണ് കരുണാകരനോട് രാജിവെക്കാൻ അന്നത്തെ എ സി സി അധ്യക്ഷനായ നരസിംഹറാവു ആവശ്യപ്പെടുകയും അന്ന് അദ്ദേഹം അതിന് തുനിയുകയും ചെയ്തു. പിന്നീട്
മഹാരാഷ്ട്ര ക്ഷമിക്കണം മധ്യപ്രദേശിൽ രാജസ്ഥാനിലെല്ലാം അനുവർത്തിച്ചു വരുന്നൊരു കീഴ്വഴക്കമായിരുന്നു. എന്തായാലും സതീശൻ്റെ പുതിയൊരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സ്ഥാനാരോഹണം എപ്രകാരമായിരിക്കും AI ഗ്രൂപ്പുകൾ എടുക്കുക എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. വി എം സുധീരനെ കെട്ടുകെട്ടിച്ചതുപോലെ VD സതീശനെയും കെട്ടുകെട്ടിക്കാനുള്ള നീക്കങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഏത് അക്കോമഡേഷനായിരിക്കും ലഭിക്കുക? ഉമ്മൻചാണ്ടി പറഞ്ഞത് കേൾക്കാതായതോടുകൂടി ഉമ്മൻചാണ്ടി എന്ത് സമീപനമായിരിക്കും ഇനി സ്വീകരിക്കാൻ പോവുക എന്നത് ഇനി വളരെ ഗൗരവമേറിയ ചോദ്യമാണ്.